നമസ്കാരം, ഞാൻ ഷിംജിത്ത് ഇലങ്കരി, ഒരു ജൈവ കർഷകനാണ്. ജൈവകന്തി ഇലങ്കരി എന്ന ഓർഗാനിക് ഫാം നടത്തുന്നു. ഇന്ന് പരിചയപ്പെടുത്തുന്നത് നായ്ക്കല്ല അഥവാ പൂച്ചക്കുരു എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് മാല, കൊന്ത, ദസ്പ ഇതെല്ലാം കോക്കാൻ ഉപയോഗിച്ച ഒരു ചെടിയാണ് ഈ കാണുന്നത്. ഇത് ഒരു കാലത്ത് പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ്. ഇതിനെ കൊണ്ട് കോത്ത മാലകളാണ് ഈ കാണുന്നത്. ഈ മാല ഇതുപോലെ മാല ഉണ്ടാക്കാം. ഇതാ എൻ്റെ കഴുത്തിലെല്ലാം കാണുന്ന ഈ മാലകളെല്ലാം ഇത് എൻ്റെ കഴുത്തിൽ 3 കൊല്ലമായി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്ലാസ്റ്റിക് 1 കൊല്ലം കൊണ്ട് തന്നെ കളറ് പോവും. ഇതെന്ന് പറഞ്ഞാൽ 3 കൊല്ലമായിട്ട് ഇതിൻ്റെ ഒരു കളറോ ഒരു മങ്ങലോ ഒന്നും സംഭവിച്ചില്ല. അതുപോലെ കൈക്ക് ഇതാ ഈ കൈക്കെല്ലാം കെട്ടിയ എല്ലാം ഇതിനെ കൊണ്ടുണ്ടാക്കിയതാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി ആൾക്കാർ ഇതിന് ആവശ്യക്കാരുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ടൂറെല്ലാം പോയി ഇങ്ങനെയുള്ള സാധനങ്ങൾ വലിയ വില കൊടുത്ത് മേടിക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചെടി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതിൻ്റെ വിത്ത്, ഇതാണ് വിത്ത് ഈ കാണുന്നത്, ഈ ചെടിയിലെ ഇതാണ് വിത്തുകൾ. ഈ വിത്ത് ആണ് മാല കോക്കാൻ ഉപയോഗിക്കുന്നത്. ഇത് വലിച്ചു കഴിഞ്ഞാൽ, നടുക്ക് വലിച്ചു കഴിഞ്ഞാൽ, ഇനി ഇതാ ഈ ഹോൾസിലോട്ട് കൊത്തു കഴിഞ്ഞാൽ ഇതുപോലെ മലയായി കിട്ടും. ഇതന്നെയാണ് നടീൽ വസ്തുക്കളുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഏകദേശം 1-8 മാസത്തോളം വേണം ഇത് കായായി കിട്ടണ്ടെങ്കിൽ. ഒരു ചെടിയിൽ നിന്നും നട്ട് 8 മാസം വേണം. ഇതുപോലെ ഒരു ചെടിയിൽ നിന്നും 10-25 മാലകൾ ഉണ്ടാക്കാം. അത്രയും കുരുകൾ ഇതിൻ്റെ അകത്ത് കിട്ടും. ഇത് എത്ര കാലം വേണ്ടിയെങ്കിലും നമുക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വിദേശികളിലും ഇവിടെ ഞങ്ങളുടെ കൃഷിയിടം സന്ദർശിക്കാൻ വരുന്നുണ്ട്. വിദേശികളിലും ഇതുപോലെ ഒരുപാട് മാലകൾ കൊണ്ടുവരുന്നുണ്ട്. ഞാനിവിടെ ചെറിയ തോതിൽ ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. ഇതിൻ്റെ തൈകളോ വിത്തുകളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ ബന്ധപ്പെടുക. കൂടുതൽ വീഡിയോ അറിയണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.